അല്ല, ഒളിഞ്ഞും തെളിഞ്ഞും ആരെങ്കിലും പറയുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പാർട്ടി ഇവിടെ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കാണേണ്ടതാണ്. അത് ഒരുപക്ഷെ ശ്രീ എം വി ഗോവിന്ദൻ അധികാരത്തിന്റെ തലപ്പത്തേക്ക് പാർട്ടിയിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന മാറ്റമാണോ എന്നറിയില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആ ഒരു വ്യതിചലനം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൗനം എന്ന് പറയുന്നത്, അതായത് വിശദീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ വിശദീകരിക്കേണ്ടതില്ല എന്ന രീതിയിലത്തേക്കൊക്കെ ശ്രീ എ കെ ബാലനെ പോലെയുള്ള ആൾക്കാർ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ മനസ്സില്ല എന്നൊക്കെയുള്ള രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നത് ജനാധിപത്യത്തോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. കാരണം ഇവിടെ കേവലം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് അതുമായി ബന്ധപ്പെട്ട പല രേഖകളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, പല കോൺട്രാക്ട് വയലേഷനുകളും സൂചിപ്പിച്ചുകൊണ്ടാണ്, കണക്കിലുള്ള വളരെ വലിയ പൊരുത്തക്കേടുകൾ കാട്ടിക്കൊണ്ടാണ്, കെൽട്രോൺ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത്, എസ് ആർ ഐ ടി എന്ന് പറയുന്ന കമ്പനി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത്, പ്രസേഡിയോ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രേഖകൾ കണക്കുകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ പല ആൾക്കാർക്കും ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് ഒരു കമ്മീഷൻ പോലെ അവർക്ക് 10%, 6% തുടങ്ങി പല രീതികളിലേക്ക് ഇവർക്കൊരു നോക്കുകൂലി എന്ന രീതിയിലത്തേക്കാണോ കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ടും അത് കേവലം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് മൊത്തം അറിയാനുള്ള ചോദ്യങ്ങളായതുകൊണ്ടും അതിൽ മറുപടി പറയാതിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് എന്ന രീതിയിലത്തേക്കൊക്കെ ശ്രീ എ കെ ബാലനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പ്രതികരിക്കുന്നത് ശരിയല്ല. മറ്റൊരു പ്രതികരണം നോക്കൂ. ഇപ്പൊ പാർട്ടികളുടെ പ്രതികരണത്തിനെ പറ്റി ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണത്തിനെ പറ്റി ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഉപയോഗവും അതിന്റെ പണം അടച്ചിട്ടില്ല തുടങ്ങിയ രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വന്നപ്പോൾ മന്ത്രി ശ്രീ പി രാജീവ് പ്രതികരിച്ചത് നോക്കൂ. ഈ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിന് പണം കൊടുക്കരുത് എന്നത് കരാറിലുണ്ടോ എന്നും അതിന് ടെൻഡർ വ്യവസ്ഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുമൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കൊന്നും ഈ കോൺട്രാക്റ്റുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന കാര്യത്തിനെ പറ്റി അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടിനെ പറ്റിയും അദ്ദേഹം അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. എങ്കിലവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ശ്രീ രാജീവ് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ക്വാണ്ടേല എന്ന ബിസിനസ് നെയിമിലുള്ള ഈസെൻട്രിക് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് അവരൊരു ഈ എസ് ആർ ഐ ടി കൊണ്ടുവരുന്നത് തന്നെ അവരുടെ ഒരു സബ് കോൺട്രാക്ടർ ആയിട്ടാണ്. അപ്പൊ സബ് കോൺട്രാക്ട് കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനം ഒരു സ്ട്രാറ്റജിക് സർവീസസ് ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് എന്ന പേരിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് കോൺട്രാക്ടിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടിന്റെ ആദ്യ, അതായത് ടെൻഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ടെൻഡറിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ സബ് കോൺട്രാക്ടർമാരാണ് ഉള്ളത് എന്നുള്ളത് ആദ്യ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ വ്യക്തമാക്കിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ടെൻഡറിംഗ് കഴിഞ്ഞിട്ട് ടെൻഡർ ഈ പറയുന്ന എസ് ആർ ഐ ടി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് അവാർഡ് ചെയ്തതിന് ശേഷം പിന്നീട് അവർ പോയി സബ് കോൺട്രാക്ടർമാരെ ഇവിടെ കണ്ടുപിടിച്ചു കൊണ്ടുവരികയാണ്. ഇത് കോൺട്രാക്ടിന് വിരുദ്ധമാണോ അല്ലയോ എന്ന് പറയാനായിട്ട് ശ്രീ രാജീവ് തയ്യാറാകണമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കാരണം ഈ കോൺട്രാക്ടിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ കെൽട്രോണിന് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വയലേഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ ഈ കോൺട്രാക്റ്റിനെ റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം വരെ ഇവർക്കുണ്ട്. അപ്പോൾ സബ് കോൺട്രാക്ട് ചെയ്യുന്ന കമ്പനികളുടെ പേരും കാര്യങ്ങളും എല്ലാം ആദ്യം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതിനെ പാലിക്കാതെയാണ് ഇവിടെ ഈ സെൻട്രിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്വാണ്ടേല എന്ന് പറയുന്ന ആ കമ്പനി ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് ഒരു സിംഗിൾ ബിഡർ അല്ലെങ്കിൽ ഒരു കൺസോർഷ്യത്തിന് പറ്റും എന്നാണ് ഈ ടെൻഡറിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ എസ് ആർ ഐ ടി എന്ന് പറയുന്ന സ്ഥാപനം അവിടെ എന്തായിട്ടാണ് പോയിരിക്കുന്നത്? ഒരു സിംഗിൾ ബിഡറായിട്ടാണ് പോയിരിക്കുന്നത്, ഒരു കൺസോർഷ്യമായിട്ടല്ല. അപ്പോൾ അവരവിടെ കൃത്യമായ രീതിയിൽ അവരുടെ ടെക്നിക്കൽ ഇവാലുവേഷൻ എല്ലാം പാസ്സാകുന്നു, എടുക്കുന്നു, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കോൺട്രാക്ട് അവാർഡ് ചെയ്യുകയാണ്. അതിന്റെ ടെക്നിക്കലായിട്ടുള്ള അതിന്റെ ഡെമോ ഘട്ടത്തിൽ പോലും 40-ൽ 35 മാർക്ക് കിട്ടി ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പാസ്സായിക്കൊണ്ടാണ് അവർക്ക് ആ ടെൻഡറിന് അർഹത അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരൊരു കൺസോർഷ്യ രൂപീകരണത്തിലേക്ക് പോവുകയാണ്. അതായത് ടെൻഡറിൽ പങ്കെടുക്കുന്ന സമയത്ത് സിംഗിൾ ബെഡർ ആയിരിക്കെ ടെൻഡർ ജയിച്ചതിന് ശേഷം അവരൊരു കൺസോർഷ്യ രൂപീകരണത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രസേഡിയോ എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും ലൈറ്റ് മാസ്റ്റർ എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള ഈ പല കമ്പനികളും അതിലേക്ക് വരുന്നത്. അപ്പൊ ഈ ടെൻഡറിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കൺസോർഷ്യമാണെങ്കിൽ ആ കൺസോർഷ്യത്തിലുള്ള മറ്റ് കമ്പനികളുടെ യോഗ്യതകൾ കൂടി അളക്കുന്ന ചില പോയിന്റുകളുണ്ട്. അപ്പൊ അതിനു വേണ്ടുന്ന രേഖകളൊക്കെ ഏത് സമയത്താണ് സമർപ്പിക്കപ്പെട്ടത്? കാരണം കൺസോർഷ്യം ഉണ്ടാകുന്നത് പിന്നീടാണ്. അപ്പൊ ഇതും ടെൻഡറിൽ പറയുന്നതിന് വിരുദ്ധമാണോ കോൺട്രാക്ടിൽ പറയുന്നതിന് വിരുദ്ധമാണോ അല്ലയോ എന്ന് ശ്രീ രാജീവ് പറയണം.